ടെൻത്ത് പ്രിലിംസ് നേടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, പഠിക്കാനിരിക്കുമ്പോൾ മടി വരുന്നു, സമയം കിട്ടാറില്ല, മക്കൾ, ജോലി, ഇങ്ങനെയൊക്കെ വിഷമിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കൊക്കെ തന്നെ അവരുടെ പഠനത്തിൽ ഒരു ഉഷാർ നൽകാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചലഞ്ചുമായിട്ട് വരികയാണ്. 30 സ്റ്റെപ്സ് പ്രിലിംസ് ചലഞ്ച് ആണ്. അതായത് 30 ദിവസത്തെ ഒരു ചലഞ്ചിലൂടെ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി പോകാൻ പറ്റും. ഈ 30 ദിവസത്തെ ചലഞ്ചിലൂടെ നിങ്ങൾ 10th പ്രിലിംസിലെ എല്ലാ ചോദ്യങ്ങളും നേരിട്ട് കളയും എന്നൊന്നും ഞാൻ വിരവാദമോ അല്ലെങ്കിൽ തള്ളോ ഒന്നും തള്ളുന്നില്ല, അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ഇതിൽ കൊണ്ടുവരുന്നത് മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ സ്കൂൾ ടെക്സ്റ്റ്, റാങ്ക് വെക്കിംഗ് ചോദ്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സിലബസിനകത്ത് പറയുന്ന 10 മൊഡ്യൂളുകളെ വെച്ചുകൊണ്ടാണ് ഈ ചലഞ്ചുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് നിങ്ങൾ മുമ്പിലേക്ക് വരുന്നത്. അപ്പൊ തീരെ പഠിക്കാൻ സമയമില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഈ ചലഞ്ച് ഫോളോ ചെയ്യുന്നതിലൂടെ എങ്കിലും വരുന്ന 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് അത്യാവശ്യം ഒരു നിലവാരത്തിൽ പോകാനായിട്ട് പറ്റും. കാരണം നമ്മൾ ഈ ഒരു ചലഞ്ചിലൂടെ 1500ഓളം ചോദ്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ചലഞ്ചിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഈ ഒരു ചലഞ്ച് 30 സ്റ്റെപ്പ് ചലഞ്ചാണ്. അതായത് 30 ദിവസമാണ് ഈ ചലഞ്ച് ഉണ്ടായിരിക്കുക. ഈ ചലഞ്ച് 30 ദിവസത്തെ നമ്മൾ 3 ഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അതായത് 1st ഘട്ടത്തിൽ 10 വീഡിയോസ് ഉണ്ടാവും, 10 എക്സാംസും ഉണ്ടാവും. 2nd ഘട്ടത്തിൽ 10 വീഡിയോസ് ഉണ്ടാവും, 10 എക്സാംസ് ഉണ്ടാവും. 3rd ഘട്ടത്തിലും 10 വീഡിയോയും 10 എക്സാമും ഉണ്ടാവും. അതായത് നമ്മുടെ സിലബസിലെ 10 മൊഡ്യൂളിനെയാണ് നമ്മൾ ഇങ്ങനെ 3 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. സോ ഇതില് 30 ദിവസവും 30 വീഡിയോകളുണ്ട്. മൊത്തം നമ്മൾ ഒരു ദിവസം 50 ചോദ്യം വെച്ചിട്ട് നമ്മൾ 30 ദിവസം കൊണ്ട് 1500ന് മുകളിൽ ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഞാനിവിടെ 1500+ എന്നിട്ടേക്കുന്നത്, ചില ചോദ്യങ്ങളോടൊപ്പം തന്നെ സാറന്മാർ എന്ത് ചെയ്യും, കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയി പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ 1500ന് മുകളിൽ ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു സിമ്പിൾ ചലഞ്ചിലൂടെ, അതായത് ഒരു ദിവസം നിങ്ങളൊരു 20ഓ 25ഓ അല്ലെങ്കിൽ 1/2 മണിക്കൂർ ചെലവാക്കിയാൽ തന്നെ നമുക്ക് ഒരു വലിയ മാറ്റം നിങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ തയ്യാറാണെന്ന് എനിക്കറിയാം, കാരണം നിങ്ങൾക്ക് സർക്കാർ ജോലി വേണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണത്തില്ല. അപ്പൊ നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ കിട്ടുന്ന സമയം മാത്രം ഈ ഒരു ചലഞ്ചിന് വേണ്ടി ചെലവഴിച്ചാൽ നമുക്കൊരു വലിയ മാറ്റം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇനി ഇതിൽ നമ്മൾ കൊണ്ടുവരുന്നത് മുൻവർഷ ചോദ്യങ്ങളും സ്കൂൾ ടെക്സ്റ്റും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ, ഇത്രയും ഭാഗമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ഈ ചലഞ്ച് ആരംഭിക്കുന്നത് മാർച്ച് 23നാണ്. മാർച്ച് 23 മുതൽ മെയ് 8ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ചലഞ്ച് ലഭ്യമാണ്. വീഡിയോകൾ എൻട്രി ആപ്പിലും യൂട്യൂബിലും നമ്മൾ ലഭ്യമാക്കുന്നതാണ്. എന്നാൽ എക്സാം എൻട്രി ആപ്പിൽ മാത്രം ലഭ്യമാണ്, സൗജന്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കയറി ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ഉണർത്തുന്നു, ഇത് ഡീറ്റെയിൽഡ് ക്ലാസ്സുകളല്ല, ജസ്റ്റ് ചോദ്യ ഉത്തര സെക്ഷൻസ് മാത്രമാണ്, അല്ലാതെ ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല. ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അങ്ങനെ പഠിക്കാൻ സമയം കിട്ടുന്നവർ തീർച്ചയായിട്ടും എൻട്രി ആപ്പിൽ പോയിട്ട് ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ കണ്ടു തന്നെ പഠിക്കുക. ഇത് നമ്മൾ ചോദ്യ ഉത്തരങ്ങളിലേക്ക് മാത്രം പോകുന്ന ഒരു സെഷൻ മാത്രമാണ്, 1500 ചോദ്യങ്ങൾ പഠിക്കുന്ന ഒരു ചലഞ്ച് മാത്രമാണ്. ഇനി നമുക്ക് ഓരോ ഘട്ടങ്ങളിലേക്ക് പോകാം. 1st ഘട്ടം എന്ന് പറയുന്നത് മുൻവർഷ ചോദ്യങ്ങളുടെ ചലഞ്ചാണ്. മുൻവർഷ ചോദ്യങ്ങൾ ചലഞ്ചാണ് 1st ഘട്ടം. ആ 1st ഘട്ടത്തിൽ മൊത്തം 10 വീഡിയോ, 10 ദിവസം ഉണ്ട്, 10 സ്റ്റെപ്സ് ഉണ്ട്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 23നാണ്. മെയ് 23 സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച 50 പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് തരും. വീഡിയോ ഉണ്ടാവും, എൻട്രി ആപ്പിൽ എക്സാമും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുക, കണ്ടതിന് ശേഷം നിങ്ങൾ എൻട്രി ആപ്പിൽ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക, ഇതാണ് നിങ്ങളുടെ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ദിവസവും വീഡിയോ കണ്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നതോടുകൂടിയാണ് നിങ്ങളുടെ ചലഞ്ച് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെയാണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ ഡേറ്റ് 2 എന്ന് പറയുന്നത് മാർച്ച് 24നാണ്. അത് ഇന്ത്യ ചരിത്രത്തിൽ PSC മുൻവർഷം ചോദിച്ച ചോദ്യങ്ങളാണ്. മാർച്ച് 25 കേരള ഭൂമിശാസ്ത്രം, മാർച്ച് 28 കേരള ചരിത്രം, മാർച്ച് 29, അതായത് മാർച്ച് 25 കഴിഞ്ഞ് പിന്നെ 28 വന്നേക്കുന്നത് ശനിയും ഞായറും ചലഞ്ച് ഉണ്ടായിരിക്കില്ല. ശനിയും ഞായറും ചലഞ്ച് ഒഴിവാണ്, ബാക്കിയുള്ള ദിവസങ്ങളിലായിരിക്കും. മൺഡേ ടു ഫ്രൈഡേ ആണ് ചലഞ്ച് ഉണ്ടായിരിക്കുക. ദെൻ മാർച്ച് 28 കഴിഞ്ഞാൽ പിന്നെ മാർച്ച് 29 ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിലുള്ള മുൻവർഷ ചോദ്യങ്ങളാണ്. അടുത്തത് മാർച്ച് 30 ജില്ലകൾ സംസ്ഥാനങ്ങൾ, PSC നമ്മുടെ സിലബസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള, സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ജില്ലകൾ സംസ്ഥാനങ്ങൾ. അപ്പൊ അതിൽ നിന്ന് മുൻവർഷം ചോദിച്ച ചോദ്യങ്ങളാണ് അവിടെ ഉൾപ്പെടുത്തുക. മാർച്ച് 31 നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങൾ, ഏപ്രിൽ 1 ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങൾ, ഏപ്രിൽ 4 ലഘുഗണിതം, ഏപ്രിൽ 5 മാനസിക ശേഷി. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 6ാം തീയതി നമ്മൾ ഇത്രയും കാര്യത്തിന്റെ റിവിഷൻ ചലഞ്ചോട് നടത്തും. അതായത് ഇതിന്റെ റിവിഷൻ വീഡിയോയും കിട്ടും, റിവിഷൻ എക്സാമും കിട്ടും. അപ്പൊ നമ്മൾ 10 ദിവസം കൊണ്ട് നമ്മുടെ സിലബസിലുള്ള കാര്യത്തെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ 500 എണ്ണം പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ ഒന്നുകൂടെ റിവിഷൻ നടത്തി എക്സാം കൂടെ അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അത്യാവശ്യം നമുക്ക് കോൺഫിഡൻസ് ആവും, ആ ഇത്രയും പേരുടെ പ്രീവിയസ് ചോദ്യം ഞാൻ കുറച്ചെങ്കിലും പഠിച്ചു അല്ലെ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ് അതോടെ ഉണ്ടാവും. അത് കഴിയും നമ്മൾ 2nd ഘട്ടത്തിലേക്ക് പോകും. 2nd ഘട്ടം എന്ന് പറയുന്നത് സ്കൂൾ ടെക്സ്റ്റ് ആണ്. നമുക്കറിയാം ഇപ്പൊ സ്കൂൾ ടെക്സ്റ്റിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ 2nd ഘട്ടം സ്കൂൾ ടെക്സ്റ്റ് ആണ്.
സ്കൂൾ ടെക്സ്റ്റിനെയും നമ്മൾ നമ്മുടെ സിലബസിലുള്ള 10 ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ നമ്മൾ അവതരിപ്പിക്കുകയാണ്. അത് നമ്മൾ രണ്ടാം ഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 7 തീയതിയാണ്. ഏപ്രിൽ 7 തീയതി നമ്മുടെ 11-ാമത്തെ എപ്പിസോഡായിട്ട് ഇന്ത്യൻ ഭൂമിശാസ്ത്രം വരും. ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് സ്കൂൾ പുസ്തകത്തിനകത്തുള്ള ചോദ്യങ്ങൾ 50 ചോദ്യങ്ങൾ ഓക്കെയാണ്. 2-ാമത്തെ ഏപ്രിൽ 8 അതിന് ഇന്ത്യ ചരിത്രം സ്കൂൾ ടെക്സ്റ്റിലെ ചോദ്യങ്ങൾ. ഏപ്രിൽ 11 കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഏപ്രിൽ 12 കേരള ചരിത്രം. പിന്നീട് ഏപ്രിൽ 13 ഭരണഘടന. ഏപ്രിൽ 14 നാച്ചുറൽ സയൻസ്. ഏപ്രിൽ 15 ഫിസിക്സ്. ഏപ്രിൽ 18 പിന്നീട് ഏപ്രിൽ 18 ഏപ്രിൽ 18 കെമിസ്ട്രി. ഏപ്രിൽ 19 ലഘുഗണിതം. ഏപ്രിൽ 20 മാനസിക ശേഷി. പിന്നീട് വീണ്ടും റിവിഷൻ ചലഞ്ചും റിവിഷൻ എക്സാം. അപ്പൊ നമ്മൾ ആദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു, അത് നമ്മൾ റിവിഷൻ ചെയ്തു. രണ്ടാമത് നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് പഠിക്കുന്നു, അത് നമ്മൾ റിവിഷൻ ചെയ്യുന്നു. ഓക്കെയാണ്. സോ ഇതിന്റെ ഈ PDF ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ അവൈലബിൾ ആക്കി തരാം. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാർട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് നമ്മൾ 3-ാം ഘട്ടത്തിലേക്ക് പോവാണ്. 3-ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ റാങ്ക് മേക്കിംഗ് ആണ്. അതായത് സ്കൂൾ പുസ്തകത്തിനും പ്രീവിയസ് ചോദ്യങ്ങൾക്കും പുറമെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളുമാണ് ചലഞ്ചുമായിട്ടാണ് വരുന്നത്. ദെൻ ഇവിടെ ഏപ്രിൽ 25 ആനുകാലികം ആൻസി മിസ് ആയിരിക്കും ഈ ഒരു ചലഞ്ചുമായിട്ട് വരിക. 50 ചോദ്യങ്ങൾ. ഏപ്രിൽ 26 ഇന്ത്യൻ ഭൂമിശാസ്ത്രം നമ്മുടെ ബിബിൻ സാർ വരും. ഏപ്രിൽ 27 ഇന്ത്യ ചരിത്രത്തിന്റെ റാങ്ക് മേക്കിംഗ് ചോദ്യം പ്രദീപ് മുഖത്തല സാറ്. ഏപ്രിൽ 28 കേരള ഭൂമിശാസ്ത്രം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ സബി സാർ തന്നെ. അടുത്തത് ഏപ്രിൽ 29 കേരള ചരിത്രം അതും ഞാൻ തന്നെയാണ്. അടുത്തത് മെയ് 2 തീയതി ഭരണഘടന നമ്മുടെ പ്രിയദർശൻ സാർ ചലഞ്ചുമായിട്ട് വരും. 50 ചോദ്യമായിട്ട് വരും. മെയ് 3 തീയതി നാച്ചുറൽ സയൻസ് നമ്മുടെ സ്വന്തം സുജേഷ് പുറക്കാട് സാറിന്റെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഉണ്ടാവും. മെയ് 4 തീയതി ഫിസിക്കൽ സയൻസിന്റെ ഉണ്ണി സാറിന്റെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നീട് മെയ് 5-6 ലഘുഗണിതം മാനസിക ശേഷിയാണ് നമ്മുടെ സ്വന്തം വിശാഖ് പാവുമ്പ സാറാണ്. സോ ഇത് കഴിഞ്ഞിട്ട് മെയ് 7 തീയതി റിവിഷൻ ചലഞ്ചാണ്. അതായത് 3-ാം ഘട്ടത്തിന്റെ റിവിഷൻ ചലഞ്ചാണ്. സോ അത് കഴിഞ്ഞ് മെയ് 8 തീയതി ഞായറാഴ്ച ഇതിന്റെ മാസ് റിവിഷൻ നടക്കും. അതായത് ഈ 3 ഘട്ടത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു എക്സാമും കൂടി, ഒരു റിവിഷൻ എക്സാമും കൂടി അവതരിപ്പിക്കും. ഇതോടുകൂടി 1500 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുന്നു. സ്കൂൾ ടെക്സ്റ്റും പ്രീവിയസും റാങ്ക് മേക്കിങ്ങും ഇങ്ങനെ 3 ഭാഗങ്ങളും സമയമില്ലാത്ത നിങ്ങൾ പഠിച്ചെടുക്കുന്ന ഒരു ചലഞ്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ചലഞ്ച് ഉപയോഗപ്പെടുത്തുക. ഒന്നും കൂടി ഞാൻ പറയുന്നു, ഈ ചലഞ്ച് കണ്ടതിലൂടെ എല്ലാം ആയി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് പഠിക്കാൻ ഒരു ഊർജം തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പലരും വിഷമം പറയുന്ന കണ്ടിട്ടുണ്ട്, സമയം കിട്ടുന്നില്ല, എങ്ങനെ തുടങ്ങണമെന്ന് കിട്ടുന്നില്ല, ഒരു ഉഷാർ കിട്ടുന്നില്ല. സോ ചലഞ്ചിലൂടെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ചലഞ്ചാണ്, ഒരു സർക്കാർ ജോലിക്ക് മേലുള്ള ചലഞ്ചാണ്. അത് ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. ഇതിന്റെ വീഡിയോ ക്ലാസ്സുകൾ ആപ്പിലും യൂട്യൂബിലും അവൈലബിൾ ആയിരിക്കും. പക്ഷേ എക്സാം എൻട്രി ആപ്പിലാണ് അവൈലബിൾ ആവുക. അത് ഫ്രീ ആയിരിക്കും, നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണം. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, എക്സാം അറ്റൻഡ് ചെയ്യണം. നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, പഠിച്ചത് അത് വേണ്ട സ്ഥലത്ത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മൾക്ക് അതിന് കൃത്യമായ റിസൾട്ട് ലഭിക്കുക. പഠിച്ചതിന് ശേഷം ആപ്പിൽ പോയി അത് എക്സാമും കൂടി അറ്റൻഡ് ചെയ്യുക. 5 മിനിറ്റ് ടൈം ആയിരിക്കും മാത്സ് ഒഴികെയുള്ള ബാക്കി GK-ക്ക് 50 ചോദ്യങ്ങൾ 5 മിനിറ്റ് ടൈം തരും. അപ്പൊ ആ സമയം കൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കുക, അതാണ് നിങ്ങൾക്കുള്ള ചലഞ്ച്. ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറല്ല എങ്കിൽ പിന്നീട് നമുക്ക് പ്രിലിംസ് അല്ലെങ്കിൽ നോക്കിയിട്ട് കാര്യമില്ല. കാരണം തീരെ സമയമില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് ഈ ഒരു ചലഞ്ചായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ ബാക്കിയുള്ളവർക്ക് നിങ്ങൾ ഇതൊരു ചലഞ്ച് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മൾ ചലഞ്ച് അപ്പോ 23-ാം തീയതി ആരംഭിക്കുന്നതാണ്. വെയ്റ്റ് നമുക്ക് കാര്യങ്ങൾ പൊളിക്കാം. പ്രിലിംസ് നമുക്ക് ഇത്തവണ നേടിയെടുക്കാം. കഴിഞ്ഞ തവണ 50,000 ൽ അധികം ഉദ്യോഗാർത്ഥികളാണ് എൻ്റെ യൂസേഴ്സ് ആണ് 10th പ്രിലിംസ് പാസ്സായിട്ടുള്ളത്. അപ്പൊ സോ നമുക്ക് ഇപ്രാവശ്യം അതിലപ്പുറം നമ്പർ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ എൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. അതിന് കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് എൻട്രി ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ ഇതിലെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കോൾ വരും. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളൊരു മെന്റർഷിപ്പിന്റെ സഹായം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. സോ അതും കൂടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ നമുക്ക് ചലഞ്ചിൽ കാണാം.